ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റൂബീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ബോട്ടിൽ ആർട്ടിൻ്റെ ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ആ ബോട്ടിൽ ആർട്ട് നമ്മളിന്ന് ചെയ്യാൻ പോണത് എക്സെല്ലിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു ലെയർ ടിഷ്യൂ ഒന്ന് കൂട്ടി ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ മതി. നിങ്ങൾക്ക് ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നായിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് കൂട്ടി ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ്. ഇപ്പോൾ അതാ ഫ്രണ്ട്സ്, എൻ്റെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട പണിയൊക്കെ നോക്കാം. ഇപ്പം ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പം ഇതുപോലത്തെ വുളൻ ത്രെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വുളൻ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക്കിൻ്റെ പെയിൻസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതാ ഫ്രണ്ട്സ്, ഞാൻ ആ വുളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഗ്ലൂ ഗൺ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളായാലും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുറച്ചൊക്കെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ലാതെ തന്നെ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഭാഗം ഞാൻ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കൂടി കോട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ നെക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിവശത്ത് ഞാനിപ്പോൾ വൈറ്റ് കളർ ഇതാണ് ചെയ്യുന്നത്, വുളൻ ത്രെഡാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത കളർ ഉണ്ടല്ലോ അത് തന്നെ പിന്നീടും റിപ്പീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് അതേ കളർ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ അതൊരു ബോറാവോ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ കേട്ടോ, ഈ ഒരു ഭാഗം വരെ മാത്രം ഇത്തിരി അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വൈറ്റും കുറച്ചങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ ഇതണ്ടില്ലേ, കുറച്ച് കൊട്ട ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി കൂടി ചെയ്യാം. ബാക്കി ഞാനിപ്പം റെഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ, മെറൂൺ. അപ്പോൾ എൻ്റെ ത്രെഡ് ഇവിടെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എന്താക്കുന്നൊന്നും അറിയത്തില്ല, ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗണൊക്കെ ആണ്, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ആണ് ഞാനിപ്പം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ ഈ ഒരു റെഡ് കളർ ത്രെഡ് കൂടി ഒന്ന് റോൾ ചെയ്യട്ടെ കേട്ടോ, ഫുള്ളായിട്ട് റോൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് കുറച്ച് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ലൂസായി പോകും. അപ്പോൾ പിന്നെ അതവിടെ നിൽക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കിൽ, അതായത് എന്താ പറയുക, ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഇതുണ്ടല്ലേ, ഇതുപോലത്തെ ഫെവിക്കോൾ വേണേൽ ഇതിന് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്രില്ലുണ്ട്, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലസ് ക്വിക്ക്, അങ്ങനെ ഓരോ ഗ്ലൂ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. കുറച്ചൊന്ന് പറയുകയാണ്, ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തിരി വശം മാത്രമേ ഞാൻ വൈറ്റ് ചെയ്യുന്നുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു അടിവശത്തായിട്ട് ഇവിടെ കണ്ടില്ലേ, ഇത്തിരി ആ ഒരു ടിഷ്യൂടെ ഇത് കാണുന്നുണ്ട്. ഞാൻ അവിടെ അങ്ങനെ തന്നെ ഗ്യാപ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ താരത്തെ ഇറക്കാൻ പോവാണ്, അതായത് നമ്മുടെ മുഖത്തോട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് ഞാൻ മുട്ടത്തോട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, നമുക്ക് വേണം കുറേ എടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞൊന്നും കിട്ടത്തില്ല. നല്ല ഉണങ്ങിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിങ് എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പൊടിയിൽ വന്നോളൂ. നന്നായിട്ട് പൊടിക്കരുത് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ലോറൽ ടാപ്പ് എടുക്കണം. ഈ ഒരു ടാപ്പിന് 15 രൂപയും കണ്ടാണ് എല്ലാം തോന്നുന്നു. നമുക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചൊട്ടിക്കുക ചെയ്യുക, അല്ലാതെ ഇത് സെലോ ടാപ്പ് അങ്ങനെ ആ ഒരു ടൈപ്പല്ല. അപ്പോൾ ഇതാണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, വെറുതെ വലിച്ചൊട്ടിക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടാപ്പ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ബോട്ടിലെടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു ബോട്ടിലിൻ്റെ ഈ ഒരു വശമായിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന്. ആ ഒരു ടിഷ്യൂ കാണണം, ആ ഒരു ഭാഗം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഞാനവിടെ നമ്മുടെ ഫ്ലോറൽ ടാപ്പ്, ഈ ഒരു ടാപ്പിനെ അങ്ങ് ചുറ്റി കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല വലിയ, അതായത് നന്നായിട്ട് വലിച്ചങ്ങോട്ട് ഒട്ടിക്കുക. അതായത് ഒരു ലെയറ് മതിയാവും തോന്നുന്നു കേട്ടോ, അറിയില്ല. നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിലിൻ്റെ അടിവശത്തായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു വിടവൊക്കെ ഉണ്ട്, അതായത് ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ഇതങ്ങനെ മതി നമുക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വുളൻ ത്രെഡ് എടുക്കുക. വുളൻ ത്രെഡോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം കമ്പി ഉണ്ടാവില്ലേ, ചെറിയ തിന്നായിട്ടുള്ള, ചെറിയ തിന്നായിട്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അത് നമുക്കൊരു സ്റ്റെമ്മാക്കാനായിട്ടാണ്. അപ്പോൾ സ്റ്റെമ്മാക്കാനായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ഇതിന് പൊതുവേ നമ്മൾ ചെയ്യാറ് വുളൻ ത്രെഡൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യാറുണ്ട്. അതിന് പകരം ഇതുപോലത്തെ ഒരു ഫ്ലോറൽ ടാപ്പ് എടുക്കുക, വുളൻ ത്രെഡിൻ്റെ പീസ് എടുക്കുക. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള പീസ്, ഇനിയിപ്പോൾ ഇത്ര ഉള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്ലോറൽ ടാപ്പ് എടുക്കുക. ഇതിവിടെ ഇങ്ങനെ ഇതിൻ്റെ തറ്റത്ത് വയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു റോളിങ് കൊടുക്കുക. അതായത് നല്ല എന്താ പറയുക, കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ അതവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ടൈറ്റാക്കി റോൾ ചെയ്യുക കേട്ടോ, കണ്ടില്ലേ. ഇതെല്ലാം പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്ത് പോവുക. ഇപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് റോൾ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടില്ലേ, ഇതെല്ലാം പോലെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ അവിടെ അഴിഞ്ഞു പോരുന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പിടിച്ചിട്ട് വുളൻ ത്രെഡിൻ്റെ ഈ തറ്റം പിടിച്ചിട്ട് നന്നായിട്ട് വലിച്ചങ്ങോട്ട് റോൾ ചെയ്യാം. അപ്പോൾ അതാ നമുക്കിങ്ങനെ കിട്ടും, ഇത് കണ്ടോ, ഈ രീതിക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിന്, അതായത് നമുക്ക് എത്രത്തോളം വലുപ്പം വേണോ അത്രത്തോളം വലുപ്പത്തിലുള്ള ഒരു 3 സ്റ്റെംസ് വേണം. ഞാനിപ്പോൾ ഇത് ഒന്നായി, ഇനി 2 കൂടി ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ്? ഞാനിപ്പോൾ സ്റ്റെംസ് എല്ലാം ഒരു എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടും ഇത് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഇതാ മതി, ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിപ്പം വൈറ്റ് വുള്ളൻ ത്രെഡല്ലേ എടുത്തേക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് കാണാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ഗ്ലൂ ആണ് കേട്ടോ. അതൊക്കെ ഒരു ബോറുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്ലവർ, അതായത് നമ്മളിപ്പം എക്ഷലി യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവറാണ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊരു പോയിൻറ്റഡ് ബ്രഷിലെടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ മുകളിലൂടെ ഈ ഒരു സൈഡ്സിലും ഒക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ പോയിൻറ്റർ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇപ്പം ഇതുകൊണ്ടില്ല, ഞാനിപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ കുറച്ച് എക്ഷെല്ലെടുക്കുക, അതായത് പൊഴിച്ചെടുത്ത ആ ഒരു എക്ഷെല്ലില്ലേ, അത് ഇത്തിരി ഇങ്ങനെ വെതറി കൊടുക്കുക. കൂടുതലായിട്ടൊന്നും വെതറണ്ട, എൻ്റെ അത് കൂടിപ്പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ദെൻ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്മൂത്തായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ല മറ്റോ ഫിംഗർ ടിപ്പ് വെച്ചിട്ടാലും മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ്സ് എല്ലാം ഒന്ന് ലെവൽ ചെയ്യാം. വടിയിലൊരു പേപ്പറോ മറ്റോ വിരിക്കുന്നത് നല്ലതായിരിക്കും. ണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ട് സ്റ്റെം ഉണ്ടല്ലോ, അതിനും അതുപോലെ തന്നെ ചെയ്യാം. അതോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മൂന്ന് ഇതും റെഡി ആക്കിയിട്ടുണ്ട് ഉണ്ടോ, മൂന്ന് ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ താഴോട്ട് വീണ് പോരും, അപ്പോൾ നമുക്ക് സുഖമാവും, അതായത് പണി എളുപ്പമാവും. വെറുതെ ഒന്ന് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു സ്മൂത്തായിട്ടുള്ള ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടോ മറ്റോ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് മുകളിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു സ്മൂത്തായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതിയാവും. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഒട്ടണ്ടേ, അതായത് അതവിടെ സ്റ്റിക്കായി നിൽക്കാനായിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ച് മറ്റൊന്ന് ഉണക്കിയെടുക്കാം. ഫെവിക്കോൾ ആയതുകൊണ്ട് പറയണ്ടേ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അതവിടെ കിടന്ന് ഉണങ്ങട്ടെ. അത് ഉണങ്ങുന്ന ടൈം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ നമുക്ക് എന്തായിട്ടും ആ ഒരു ടൈമുണ്ട്, അതിന് വേണ്ട കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ലീവ്സിന് ഞാനിപ്പോൾ ഇതുപോലത്തെ നമ്മുടെ നേരത്തെ ഫ്ലോറൽ ടാപ്പ് അതെടുക്കുകയാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടുന്ന അത്രയും ലീഫിൻ്റെ നീളം നോക്കുക, എന്നിട്ട്
അങ്ങനത്തെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ലീഫിൻ്റെ വലിപ്പം, കണ്ടില്ലേ ഇത്ര. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാക്കി എടുക്കില്ലേ, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യില്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിന് കുറച്ചുകൂടി കട്ടി കിട്ടും. ഈ ഫ്ലോറൽ ടാപ്പിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതായത് നല്ല തിന്നായതുകൊണ്ടാണ് നമുക്കിങ്ങനെ വലിച്ചൊട്ടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുക, അപ്പോഴേക്കും അത് രണ്ടും അവിടെ ഒട്ടിയിട്ടുണ്ടാവും. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയില്ലേ, ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ ഒട്ടിയതായിട്ട് കാണാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു ലീഫിൻ്റെ പാറ്റേൺ, ഒരു ചെറിയ ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫെവിക്കോളോ മറ്റോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു തുമ്പ് വശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ലീഫാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. വീതിക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ലെങ്ത്ത് നല്ല നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതുണ്ടോ, ഇങ്ങനെ ഒരു ആവശ്യത്തിനുള്ള വീതിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ, ഒരു ചെറിയ വീതിക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും, കാരണം ചെറിയ ലീഫല്ലേ, നമുക്ക് ചെറിയ ലീഫ് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇത് മതി കിട്ടോ നമുക്കൊരു ലീഫായിട്ട് യൂസ് ചെയ്യാൻ, കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ, കറക്റ്റ് ആ ഒരു ലീഫായിട്ട് വന്നിട്ടില്ലേ. ഇതുപോലെ ഞാനൊരു മൂന്നെണ്ണം ചെയ്തെടുക്കുന്നുണ്ട്, മൂന്നല്ല കേട്ടോ സോറി, അഞ്ചെണ്ണം ചെയ്തെടുക്കാം നമുക്കിതുപോലെ. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതുപോലെ നാലെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലീവ്സ്. ഇപ്പം നമ്മുടെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലീഫ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലീഫ് സെറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് പൊട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് ഗ്രീൻ ടാപ്പ് അല്ലേ, ഞാൻ പറഞ്ഞിരുന്നു ഇത് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടുന്ന്, പിന്നെ ഫെവിക്കോളാകുമ്പോൾ അതങ്ങോട്ട് ഒട്ടി നിന്നോളും. ഇവിടെ ഒരെണ്ണം അറേഞ്ച് ചെയ്തു. അപ്പം ഇതുപോലെ തന്നെ ഞാൻ മറ്റേതും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ, പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ ലീഫൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഐഡിയ കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ലീഫ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സലിൻ്റെ ഈ ഒരു പൗഡർ ഇല്ലേ, അതിന് വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബ്രഷ് എടുക്കുക, ദെൻ നമ്മൾ ഇത്തിരി ആക്രിലിക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു പെയിൻറ്റ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ആക്രിലിക്കിൻ്റെ റെഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റെഡ് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് മതി കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ, നമുക്ക് കുറച്ചേ വേണ്ടുള്ളൂ, കാരണം ഇതിന് ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തടവുന്നേ ഉള്ളൂ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റെം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെമ്മിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ആ ഒരു വൈറ്റും റെഡും കൂടി മിക്സ് ആകുമ്പോൾ ആണ് ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ. ആ ഒരു എക്ഷലിൻ്റെ ആ ഒരു വൈറ്റും പിന്നെ നമ്മുടെ റെഡും കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഭംഗി ഉണ്ടാകുന്നത്. ഈ ഒരു സ്റ്റെമ്മ് ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് മൂന്നിനും ചെയ്യാം. അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ റെഡ് ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ ബൈ.